നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാൻ വേണമെങ്കിൽ തോർത്തി തരായിരുന്നു. അയ്യോ, സഹായിക്കല്ലേ? ആരുമില്ലാത്ത നേരം നോക്കിട്ടാണല്ലോ നിന്റെ വരവ്. ആര് പറഞ്ഞു ആരും ഇല്ലെന്ന്? പിന്നെ നീലേട്ട മനുഷ്യനല്ലേ? ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട്. ഓ, ആ വാലും വന്നോ? അപ്പോ എന്തൊക്കെയോ പ്ലാൻ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട്. ഓ, ആ വാലും വന്നോ? അപ്പോ എന്തൊക്കെയോ പ്ലാൻ. തെറ്റിപ്പോയത് എന്നെ അനുകൂലിക്കുന്നവരാ എന്റെ കാഴ്ചപ്പാടിൽ നല്ലവര്. ആ അർത്ഥത്തിൽ നോക്കുമ്പോ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയോ എനിക്ക് നല്ലവര്. സംസാരത്തിലും പെരുമാറ്റത്തിലും എന്റെ അമ്മ പാവമായിട്ട് തോന്നുമെങ്കിലും എനിക്ക് എത്ര പാവമായിട്ട് തോന്നിയിട്ടില്ല. അതല്ലെങ്കിലും നീ ചിന്തിക്കുന്നൊക്കെ ശരിയാണെന്നുള്ള തോന്നലാണല്ലോ നിനക്ക്. അതിനെ ആരെങ്കിലും തിരുത്താൻ ശ്രമിച്ചാ അവരുടെ വാക്കുകൾ അവഗണിച്ചിട്ട് സ്വന്തം ശരികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമല്ലോ നീ. ഞാൻ ആരുടെ മുമ്പിലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയാ. എന്നാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാണിന്റെ മുമ്പിൽ തല കുനിക്കാൻ തയ്യാറായി. അതെന്റെ അഭിയട്ടന്റെ മുമ്പിൽ മാത്രം. എന്നാ നീ തല കുനിക്കേണ്ട, നീ കീഴടങ്ങേണ്ട പല സാഹചര്യങ്ങളുമുണ്ട്. പല ആൾക്കാരുടെ മുന്നിലും നീ ശിരസ് നമിച്ച് നിൽക്കേണ്ടതുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തെങ്കിലും തോന്നും, അന്ന് നീ ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യും. ആയിക്കോട്ടെ. സബ് കളക്ടർ ബാല, ഇടയ്ക്കിടയ്ക്ക് കാണാനാണോ ഇത് ഡയറി കയറ്റി വെച്ചിരിക്കുന്നത്? ആണെന്ന് കൂട്ടിക്കോ. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇത് ഞാൻ കയറി കളയട്ടെ. ഗായത്രി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഇത് ഇതിനകത്ത് തന്നെ ഭദ്രമായിട്ടിരുന്നോട്ടെ. ചന്ദ്രനൊരു കല്യാണമെന്ന് പറഞ്ഞു പോയി. സാറിന്റെ അമ്മാവും കുടുംബത്തോട്ടും, അതുകൊണ്ടെല്ലാം ഒത്തു വന്നു. ഇനിയെല്ലാം ഭംഗിയാക്കേണ്ടത് നിങ്ങൾ രണ്ടാളും കൂടെയാ. ഞാനൊരു സഹായിയായിട്ട് നിൽക്കാന്ന് മാത്രം. അതിന് നോക്കൂലുണ്ട് കേട്ടോ, ആ നോക്കുകൂലിയ ദേയിരിക്കുന്നത്. ഗായത്രിയെ ഡി സി പി സാർ കെട്ടിക്കഴിഞ്ഞാ അതിന് തൊട്ടുപുറകെ നമ്മുടെ കല്യാണം കാണുമല്ലേ. പിന്നെ
മംഗലാപുരത്ത് ഒരു വീടെടുത്ത് തരാന്ന് അവള് പറഞ്ഞിരിക്കുവല്ലേ. ഇവിടെ എന്റെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ സകല ചെലവ് നോക്കുന്നത് അവളാ. ആണോ? അതുകൊണ്ടല്ലയോ ഞാൻ അവൾക്ക് വേണ്ടി മരിച്ചു നിൽക്കുന്നത്. ഓ, അങ്ങനെ. അവളുടെ മുത്തച്ഛനെ മംഗലാപുരത്ത് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. ആണോ? ഇഷ്ടം പോലെ ബിസിനസ് സ്ഥാപനങ്ങളും. നമ്മൾ അതൊക്കെ നോക്കി അവിടെ അങ്ങ് ജീവിക്കും. ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞാല് എന്നെ കെട്ടു അല്ലേ? അല്ലാതെ കെട്ടിട്ട് കാര്യമില്ല ചേട്ടാ. അവൾക്ക് DCP സാറിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളും അവളുടെ ശത്രുക്കളാ. എന്നാ അവളുടെ ആഗ്രഹം നടന്നാലോ? നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറ സഹായം അവളിൽ നിന്നുണ്ടാവും. അത്രയ്ക്ക് അവളുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞു DCP സാറ്. എന്നാ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. പിന്നെ അയാളെ അറിയാലോ. ആ ബാലാമേടത്തോടല്ലാതെ ഒരു പെണ്ണിനോടും ലോഹ്യത്തോടെ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവര് തമ്മില് അത്രക്ക് ഇഷ്ടമാണെന്നേ. 7-8 കൊല്ലായിട്ടുള്ള അടുപ്പാ. അത് പൊട്ടിച്ചു കളയണമെങ്കിൽ കുറച്ച് പണിപ്പെടേണ്ടി വരും. അതിലാദ്യത്തെ പണിയല്ലയോ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ഇന്നത്തോടെ അവരുടെ ഇടയില് ഒരു വിള്ളലുണ്ടാവും. ചിലപ്പോ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തൊരു വിള്ളൽ. ഹലോ. ഞാനാ മോളെ. നീലനാ. എന്താ നീലേട്ടാ? പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഉണ്ണുന്ന ചോറില് മണ്ണുവാരി ഇടുകയും ചെയ്യാണെന്ന് കരുതരുത്. ആ പെൺകുട്ടി ഉണ്ടല്ലോ ഗായത്രി, അവളിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അവരുടെ പോക്കത്ര ശരിയല്ല. വരുമ്പോഴൊക്കെ ഒന്നിച്ചൊരു മുറി കയറി കഥ കടച്ചിരുന്ന് സംസാരത്തോട് സംസാര. ഇപ്പോഴും ആ കൊച്ചു ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാണും കഥ കടച്ചിരിക്കുന്നുമുണ്ട്. ഞാനും സാറിന്റെ അമ്മാവനും പുറത്തു പോയ തക്കം നോക്കിയ ആ പെങ്കുച്ചിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതുപോലെ ഒരു കാരണവശാലും ഞാൻ വിളിച്ചിങ്ങനെ സംസാരിച്ചു എന്ന് പറയരുത്. പറയാതെ തന്നെ അറിയാലോ സ്വഭാവം. എന്റെ ജോലി പോക്ക. ഞാൻ വക്കിയ. കരയാണോ? ഏയ്, ആരുമായിട്ട മോളിപ്പോ സംസാരിച്ചത്? അത് ആ നീലേട്ടൻ വിളിച്ചിരുന്നു. അഭിയേട്ടന്റെ സെർവന്റ്. അയാളെന്തിനാ? നമ്മൾ കരുതുന്നതിനപ്പുറം അഭിയേട്ടനും ആ പെണ്ണും തമ്മിലുള്ള ബന്ധം വളർന്നു കഴിഞ്ഞമ്മേ. അവിടുത്തെ പാചകക്കാരനാണെങ്കിലും എന്നോട് കൂറുണ്ട് നീലേട്ടന്. അതുകൊണ്ടാ എന്നോട് അപകടം വിളിച്ചു പറഞ്ഞത്. ആ ഗായത്രി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടെന്ന്. അവര് തമ്മില് ഒരു മുറിക്കാത്ത കഥ കടച്ചിരിക്കാറുണ്ടെന്ന്. ഇപ്പോഴും അവൾ അവിടെയുണ്ട്. സത്യമായിരിക്കും മോളെ. ആ ബേട്ടനെ പേടിയ നീലേട്ടന് ആ നിലയ്ക്ക് കള്ളം പറയില്ല.
കേട്ടതിൽ എന്തോ സത്യമുണ്ട്. അതിന് തർക്കമൊന്നും വേണ്ട. അങ്ങനെ ഒരാളാണോ മോളെ അബി? അത്രയ്ക്കൊക്കെ താഴേക്ക് പോകാൻ അബിക്കാകുമോ? പിന്നെ ഇപ്പൊ അബിയേട്ടനുണ്ടായ മാറ്റത്തിന് കാരണം എന്താ? അതിൽ നിന്നും ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവളെ തടയാനും അവളെ സങ്കടപ്പെടുത്താനും അബിയേട്ടൻ ഇപ്പൊ കഴിയുന്നില്ല. അതുകൊണ്ടാ അവൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ കാണാൻ പോയത്. അവൾ ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് കെട്ടിടത്തിന്റെ മുകളിൽ കയറിയപ്പോ അവിടെ പാഞ്ഞെത്തിയത്. അവളുടെ സങ്കടത്തിന് ജീവനും അബിയേട്ടൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തക്കതായ കാരണം ഉണ്ടാവും ഉറപ്പ്. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും ശരി, ഒരു വട്ടുപെണ്ണിന്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ തോറ്റു പോകരുത് നിങ്ങൾ രണ്ടാളും. അമ്മയ്ക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഈ പറയുന്ന നീലൻ ആളത്ര ശരിയൊന്നും അല്ല, വിടുവായന. അതുകൊണ്ട് വിശ്വസിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം. എങ്ങനെ വിശ്വസിക്കാതിരിക്കും അച്ഛാ? ഗായത്രി അവിടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതിന് ബാലമോള് തന്നെ സാക്ഷിയാ. അത് മാത്രമല്ല അച്ഛാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ പെണ്ണ് എവിടെ ഇടിച്ചു കയറുന്ന ടൈപ്പാ. അങ്ങനെയുള്ളവള് അബിയെ കാണാൻ വന്നോട്ടെ, പക്ഷേ അങ്ങനെ വരുന്നവളുമായി അബി എന്തിനാ വാതിലടച്ചിരിക്കുന്നത്? അതിലെന്തോ സംശയം തോന്നിയിട്ടായിരിക്കുമല്ലോ നീലൻ വിവരം വിളിച്ചു പറഞ്ഞത്. നേരിട്ട് അതങ്ങ് തിരക്കിയാലോ? അത് നീലന് പ്രശ്നം ഉണ്ടാവും. അയാളെ അബി പറഞ്ഞു വിടും ഉറപ്പാ. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അഭിറാം നിരപരാധിയാണെന്ന്. അയാൾക്ക് നമ്മളോടൊന്നും പറയാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ട്. അത് ഈ ഗായത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാ എന്ന് മാത്രമല്ല, ശ്രീകാന്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മോള് കേട്ടായിരുന്നോ? അഭിറാം സത്യം പറഞ്ഞ ബാലമോളായിരിക്കും ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിക്കുന്നതെന്ന്, വിവാഹം വേണ്ടാന്ന് വെക്കുന്നതെന്ന് ഒക്കെ കൂട്ടി വായിക്കുമ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. എന്തുണ്ടെങ്കിലും അത് ബാലയോടെങ്കിലും പറഞ്ഞുവിടേച്ചാ. അതിന്റെ പേരിൽ ബാല വിവാഹം വേണ്ടാന്ന് വെക്കുമെന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരമല്ലേ? എന്തായാലും ഏതു നേരവും കളിച്ച് രസിച്ച് നടന്നിരുന്ന ബാലമോളുടെ സ്വസ്ഥത പോയി. ബാലമോളുടെ മുഖവും മനസ്സും വാടിയതുകൊണ്ട് വീട്ടിനകത്ത് മുഴുവൻ ഇരുട്ട് ബാധിച്ചു എന്ന് വേണം പറയാൻ. ഇതുവരെ ബാലമോടെ വാവെ അന്വേഷിച്ചുള്ള നടപ്പായിരുന്നു എല്ലാവരും. ഇപ്പോ ശ്രദ്ധ മാറി. എന്തായാലും ഏതു നേരവും കളിച്ച് രസിച്ച് നടന്നിരുന്ന ബാലമോളുടെ സ്വസ്ഥത പോയി. ബാലമോടെ മുഖവും മനസ്സും വാടിയതുകൊണ്ട് വീട്ടിനകത്ത് മുഴുവൻ ഇരുട്ട് ബാധിച്ചു എന്ന് വേണം പറയാൻ. ഇതുവരെ ബാലമോടെ വാവെ അന്വേഷിച്ചുള്ള നടപ്പായിരുന്നു എല്ലാവരും. ഇപ്പൊ ശ്രദ്ധ മാറി. എന്തായാലും രണ്ട് കൊച്ചുമക്കളും ഉള്ളിലൊരു നീറ്റലായി കിടക്കുക. എത്രയും പെട്ടെന്ന് വിവാഹം നടന്നാൽ ഒരു പരിധിവരെ ബാലമോളുടെ സങ്കടം തീരും. അതിനുവേണ്ടി അയാളുടെ അമ്മാവനുമായും അച്ഛനമ്മമാരുമായും സംസാരിക്കണം. കുട്ടികളെ പറ്റില്ലെന്ന് പറയണം. ദുരന്തങ്ങൾ ഒരുപാട് കണ്ടതാ. ഇനിയും അതൊന്നും ആരും മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്താൻ പാടില്ല. അതാ അച്ഛാ എനിക്കും പറയാനുള്ളത്. ദുഷിച്ച മനസ്സുള്ളവര് കയറി വരുമ്പോ സൂക്ഷിക്കണം. അവര് സ്വന്തം നേട്ടത്തിനായി എന്തും ചെയ്യും. വിശ്വസിക്കുന്ന രീതിയിൽ പല തെളിവും നിരത്തും. അതാ ഇപ്പോ ഈ ഗായത്രി ചെയ്യുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. അബിയെ ബാലമുക്ക് നഷ്ടപ്പെടില്ലെന്ന് കരുതാ. ഏതായാലും അഭിമാനം തോന്നുന്നു. നിന്നെ കുറിച്ച് ഓർത്തിട്ടല്ല.
നിന്റെ ഫ്രണ്ടിന്റെ പാചകത്തെ കുറിച്ച് ഓർത്തിട്ട്. നിന്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോ അടുക്കള പണിയിൽ അത്ര വശം പോരെന്നാ ഞാൻ കരുതിയത്. എന്നാ അനുഭവം തകർത്ത് കളഞ്ഞു കേട്ടോ. നിത്യേനെ കഴിച്ചുകൊണ്ടിരുന്ന ചെളി ഭക്ഷണത്തിൽ നിന്നൊരു മോചനം. ഇനി ആ ചെളിയും കിട്ടാൻ പോകുന്നില്ലടോ. അതുകൊണ്ടല്ലേ അഭയേട്ടാ നീലേട്ടനെ അഭയേട്ടൻ ഇവിടെ നിലനിർത്തിയിരിക്കുന്ന പോലെ ഞാൻ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടെങ്കിലും ഇവളിടയ്ക്ക് ഇൻഡക്ഷൻ കുക്കറിൽ അത്യാവശ്യം കൊതി തോന്നിക്കൊണ്ട് ഉണ്ടാക്കി തരും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ആ ടേസ്റ്റും എന്റെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഏതായാലും അനുപമ ഈ വിവാഹം കഴിക്കുന്നവന്റെ ഭാഗ്യം. സാറ് എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? എന്ത്? ഒന്നുമില്ല. പിന്നെ അനുമോള് ഒരു നല്ല പയ്യനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും ആ മിടുക്കനുമായിട്ട് ഉടനെ കല്യാണം നടക്കുമെന്നൊക്കെ പറയുന്ന കേട്ടു. ആഹാ, നാട്ടിലുള്ള പയ്യന? ആ അതെ. ആൾക്ക് ജോലിയുണ്ടോ? ആ, ആള് നല്ലൊരു ഷെഫാണ്. ഭഗവാന്, അപ്പൊ ഞാനല്ലേ ആള്? നന്നായി പാചകം ചെയ്യും. ആണോ? ഒപ്പം മറ്റുള്ളവരെ പാചകം വിലയിരുത്താനും പറ്റും. നല്ല മിടുക്ക. അങ്ങനെ ഒരാള് തന്നെയാ അനുപമയ്ക്ക് ഹസ്ബൻഡ് ആയിട്ട് വരേണ്ടത്. സാറ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതങ്ങ് നടക്കും. എന്നുവെച്ചാ വീട്ടുകാരൊന്നും അറിയാത്തൊരു വിവാഹമായിരിക്കും ഇവളുടെ. അതിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അഭിയേട്ടൻ ചെയ്തു കൊടുക്കണമെന്നാ നീലേട്ടൻ. ആണിനും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്ത് സഹായം ചെയ്തു കൊടുക്കാനും ഞാൻ തയ്യാറാ. അപ്പോഴും പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞേക്കാം. വിവാഹം കേവലം മാസങ്ങൾ മാത്രം നീളുന്നൊരു സൗഹൃദമല്ല, ജീവിതകാലം മുഴുവൻ ഇഴപിരിയാതെ മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണ്. അതുകൊണ്ട് നേരം പോക്കിനും ഒരു വാശിക്കും വേണ്ടി വിവാഹം പാടില്ല. ഇത് ഗൗരവത്തിലാ മരണം വരെ ഒന്നിച്ചു പോകുമെന്നാ പറയുന്നത്. അല്ല, അടുക്കളയിൽ പാചകത്തിന് നിൽക്കുമ്പോ ഇടയ്ക്ക് പറഞ്ഞതാ. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അഭയേട്ടനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന്. അതേതായാലും സാധിച്ചു, അതുകൊണ്ടായിരിക്കും തൃപ്തിയായി. നന്നായിട്ട് നിറഞ്ഞു. ഇനി നിർത്തുക. ഞാനും അനുപമയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ നല്ല ഭക്ഷണത്തിന്. അനുപമയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ നല്ല ഭക്ഷണത്തിന്. കൂടുതലുണ്ടാക്കിയ ഞാനാ, പുകഴ്ത്തിയ മൊത്തം അനുമോളയാ. തന്നെ പുകഴ്ത്താൻ മാത്രം ഒന്നുമില്ല, എന്നും കഴിക്കുന്ന അതുപോലെ. ഗായത്രി
ഗായത്രി. ഗായത്രി 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 സാറേ വെള്ളം. എനിക്ക് വയ്യ. അയ്യോ, എന്താ അവൾക്ക് പറ്റിയേ? ഡോക്ടർ വിളിക്കൂ സർ. കുറച്ച് കിടക്കട്ടെ, എന്നിട്ട് നോക്കാം. ഭക്ഷണത്തിന്റെ ആവോ സർ? എങ്കിൽ എല്ലാവർക്കും തല ഇറങ്ങണ്ടേ? നീലേട്ട, എന്നിട്ട് മുടങ്ങിപ്പോയ ഡേറ്റിന് പകരം മറ്റേതെങ്കിലും ഡേറ്റ് എടുത്തായിരുന്നോ? എന്നാ അഭിയുടെ ജീവിതത്തിലേക്ക് ഇനി ഗായത്രി എന്നല്ല ഒരു പെണ്ണിനും കടന്നു ചെല്ലാൻ കഴിയില്ല. നാളെ ദുഃഖിക്കേണ്ടി വരുന്നത് ബാലമോളായിരിക്കില്ല, ഒരുപാട് കരയുന്നത് ഗായത്രി ആയിരിക്കും. നമുക്ക് പിരിയാം.